ശീതൽ എന്തെങ്കിലും ഡിമാൻഡ് പറഞ്ഞോ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ ഉറുമ്പളത് പറഞ്ഞേനെ. ബാർഗേനിങ് ഇനി അവൾക്ക് തുടങ്ങാമല്ലോ. നീ സമയം കളയണ്ട, അർജുനെ വിളിച്ചിട്ട് നീ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോ. സുകന്യ മോളെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. നീ അർജുനെ വിളിക്കേ. ഹലോ, എന്താ വിഷയം? ഏട്ടാ, വരുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വണ്ടി വേറൊരാളെ തട്ടി, അതുകൊണ്ട് അയാൾക്കൊപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു. ഏയ്, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഞാനേ രാവിലെ അങ്ങെത്തും. ശരി ഏട്ടാ. സുകന്യമോൾക്കും ദേശീയ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലല്ലോ, അപ്പോ ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരല്ലേ? അമ്മ ഗുരുവായൂർക്ക് കാലത്തെ പോയി, നല്ല ഉറക്കമായിരുന്നത് കൊണ്ടാ വിളിക്കാതിരുന്നത്. ആ ഡ്രൈവർ പുതിയ ആളല്ലേ? ഏജൻസിയിൽ നിന്നും അമ്മയ്ക്കൊപ്പം പോകാനുള്ള ജോലിക്കാരി കിട്ടിയോ? ഇടയ്ക്കൊന്ന് അമ്മയെ വിളിച്ചു നോക്കുന്നത് നല്ലതാ. ഞാൻ വിളിച്ചിരുന്നു, ചെങ്ങന്നൂര് കഴിഞ്ഞു. എങ്ങനെയുണ്ട് വക്കീലിന്റെ ആരോഗ്യസ്ഥിതി? ആരുടെ? അത് ശരി, ലീഗൽ അഡ്വൈസർക്ക് ക്രിട്ടിക്കൽ ആണെന്ന് പറഞ്ഞല്ലേ ദേവേട്ടൻ ഇന്നലെ പോയത്. വക്കീലിന് എങ്ങനെ ഉണ്ടെന്ന്? ഒന്നും പറയാറായിട്ടില്ല. തേർഡ് അറ്റാക്ക് അല്ലേ, താമ്പാതി ദൈവം ബാധിന്ന ഡോക്ടറുടെ പക്ഷം. കഷ്ടം, ശരീരം നോക്കാതെ ജോലിയെ ശരണമെന്ന് പറഞ്ഞ് നടന്ന ഇത് തന്നെയാ സ്ഥിതി. ദേ, ഈ ഓട്ടവും തിരക്കും ഒക്കെ ഇവിടെയും കുറയ്ക്കുന്നത് നല്ലതാ. ഊർമ്മളെ ഇതുവരെ അടുക്കള ഭാഗത്തൊന്നും കണ്ടില്ല. അമ്മ വെളുപ്പിന് പോകാൻ നേരം യാത്ര അയക്കാനുണ്ടായിരുന്നു. അഭിഷേക് ഇല്ലാത്തതാ, ഓഫീസിലേക്ക് നേരത്തെ ഇറങ്ങണം എനിക്ക്. അർജുനും അമൃതയും വന്നു കേറുമ്പോ ഇവിടെ ഇല്ലാതിരുന്നാൽ എങ്ങനെയാ? അവരതിഥികളൊന്നും അല്ലല്ലോ, ഇവിടത്തെ കുട്ടികളല്ലേ. എന്തായാലും നന്നായി, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞതിൽ സമാധാനം. എത്ര കാലമായി രണ്ടുപേരെയും കണ്ടിട്ട്. അന്യ നാട്ടിൽ കിടന്ന് കോലം കേട്ടിട്ടുണ്ടാവും അമൃത. അമ്മയ്ക്ക് നിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഗുരുവായൂരപ്പനെ പിണക്കാൻ പറ്റില്ലല്ലോ. മധു, മറ്റൊരു കാര്യം, അവര് വന്ന് കേറുമ്പോഴേ വെറുതെ അതും ഇതൊക്കെ ചോദിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ നിക്കരുത്. അമൃതയുടെ കാര്യം അറിയാലോ. എന്നെ വിട്ടേക്ക്, ആ വർഷയൊന്നും ഉപദേശിക്കുന്നത് നല്ലതാ. കുഞ്ഞായതോടെ മാറ്റം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നന്നായ അവക്കെ നല്ലത്. എന്തായാലും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് അവളുടെ അടുത്ത് നീയൊന്ന് പറഞ്ഞേക്കണം. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ അഭിഷേകിനെ വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിക്ക്. ദേവേട്ടാ, എന്തായാലും അവര് വന്നിട്ട് ഓഫീസിൽ പോയാ മതി, അമ്മ കൂടി ഇവിടെ ഇല്ലാത്തതല്ലേ. ഇത്ര പെട്ടെന്നൊരു മറക്കം നാങ്കൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാലും സ്വന്തം വീട്ടിലൊരു പ്രശ്നം വരുമ്പോ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ. അർജുൻ, രാത്രിയിലെ ബന്ധുക്കൾ വന്ന് മീറമോളെ കൊണ്ടുപോയപ്പോ
ഞങ്ങളെ കൂടെ അറിയിക്കണ്ടേ? ഇനി എപ്പോഴാ കുഞ്ഞിനെ ഒന്ന് കാണുക? ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ ഞങ്ങളെയൊക്കെ അങ്ങ് മറക്കുമായിരിക്കും അല്ലേ? അണ്ണനെയും സുന്ദരിയെയും കോഹ്ലി ചേച്ചിയൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ആരോരും ഇല്ലാതെ ഈ നാട്ടിലേക്ക് വന്ന ഞങ്ങൾക്ക് ഇവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹായം കൊണ്ടും മാത്രമോ? ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ നിങ്ങളാരെയും മറക്കില്ല. ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയവൾക്ക് പകരമായിട്ട് ദൈവം ഞങ്ങൾക്ക് തന്നതാ നിങ്ങളെ. ഇപ്പൊ നിങ്ങളും ഞങ്ങൾ വരും കോകിലി ചേച്ചി. എന്നേക്കുമായിട്ട് ഇവിടെ ഉപേക്ഷിച്ച് പോവുമെന്നല്ല, ഞങ്ങൾ ഇടയ്ക്ക് വരും നിങ്ങളെയൊക്കെ കാണാനായിട്ട്. അഭിഷേകാണെന്ന് തോന്നുന്നു. ഞങ്ങളെ യാത്ര ചെയ്യാനായിട്ട് സാറ് വരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. എന്നെ സാറെന്ന് വിളിക്കരുത്. നിങ്ങൾ അർജുൻ ജയ്പാൽ ദേശായി അല്ലേ? ഹലോ അർജുൻ ദേശായി സർ, വളരെ സർപ്രൈസിംഗ് ആയിരിക്കുന്നു. ഈ നന്ദകുമാർ മുതലാളി ഇന്ന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ സാർ ആരാണെന്ന സത്യം ഞാൻ അറിയാതെ പോയേനെ. റൈസ് മില്ലിൽ മെഷീനറി പാർട്സ് സപ്ലൈ ചെയ്യുന്നത് എന്റെ കമ്പനിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ടൗണിൽ പോയിട്ട് വരുന്ന വഴിക്ക് അർജുൻ സാർ സ്കൂട്ടറിൽ ഞങ്ങളെ പാസ് ചെയ്ത് പോയി. സാറിന് ഇവിടെ കണ്ട അത്ഭുതത്തിൽ ഞാൻ അന്തം വിട്ട് നിൽക്കുമ്പോഴാ അർജുൻ സാർ ഇദ്ദേഹത്തിന്റെ മില്ലിൽ ജോലിക്ക് നിന്ന കാര്യം അറിയുന്നത്. കേട്ട കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ നേരിട്ട് കാണാൻ വന്നത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അണ്ണാമലേ, ഇദ്ദേഹം ആരാണെന്ന് അണ്ണാമലയ്ക്ക് അറിയോ? ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ ഉള്ള ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓണറാ ഈ അർജുൻ സർ. അർജുൻ അല്ല സാർ, അങ്ങനെ വിളിക്കരുത് അണ്ണാ. അണ്ണന്റെ അർജുൻ തന്നെയാണ് ഞാൻ. എന്തിനായിരുന്നു അർജുൻ ഇത്രയും വലിയൊരാളായിരുന്ന നിങ്ങള് ഈ കുക്രാമത്തിൽ വന്ന് ഇങ്ങനെ ഒരു ജോലിയും ചെയ്ത് ജീവിച്ചത്? അണ്ണാ, എത്ര വലിയ കോടീശ്വരനായ മനുഷ്യനാണെങ്കിലും ജാതകത്തിൽ വനവാസയോഗം ഉണ്ടെങ്കിൽ അതനുഭവിക്കണം. എനക്ക് അങ്ങോട്ട് മനസ്സിലായില്ല അർജുൻ. കുറച്ചുനാൾ മാറി നിൽക്കാൻ ഒരിടം വേണമായിരുന്നു. ഇവിടം ഞങ്ങൾക്ക് സ്വർഗം തന്നെയായിരുന്നു. സ്വന്തം അനിയനെ പോലെ എന്നെ കൊണ്ടു നടന്ന് സ്നേഹിച്ച എന്റെ അണ്ണൻ. ഏട്ടത്തെയും അമ്മയും പോലെ വഴക്കു പറയും ശാസിക്കുകയൊക്കെ ചെയ്ത കോകിലി ചേച്ചി. പിന്നെ കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിലും എന്നേക്കാൾ സുന്ദരിയായ ഈ സുന്ദരി. ഞങ്ങൾക്ക് ഈ നാട് സ്വർഗം തന്നെയായിരുന്നു. അർജുൻ സാർ, ഞാനറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം. എന്തിനാ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാറിനെ സഹായിക്കും പ്രോത്സാഹിപ്പിക്കും മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാറിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു നല്ല മുതലാളി എങ്ങനെയായിരിക്കണമെന്ന മാതൃകയാണ് നിങ്ങൾ. ശരി സാർ.
അഭിഷേകത്തിയല്ലോ. ഏട്ടാ, ഇതെന്റെ അനിയനാ, അഭിഷേക് ദേശായി. നമസ്കാരം. അഭിഷേക്, ഇവരുടെയൊക്കെ സഹായം കൊണ്ടാ ഈ നാട്ടില് ഒരു കുറവുമില്ലാതെ ഞങ്ങൾ ജീവിച്ചത്. വർഷേച്ചയും കുഞ്ഞു സുഖമായിരിക്കുന്നു. ആ, അമ്മയും കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു. മോണേ, ഇപ്പോഴാ ഞങ്ങൾ സത്യമൊക്കെ തിരിച്ചറിഞ്ഞ. എനക്കും തിരുവനന്തപുരത്തിൽ ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഓണ സീസൺ വരുകയല്ലേ, ഇപ്പോ ഒരു ലോഡ് ഐറ്റം കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. എന്റെ സുഹൃത്ത് നാഗപ്പന് വേണ്ടിയാ. അങ്ങനെ നാഗപ്പനെ അറിയാവോ? എത്രയോ നാളായിട്ട് അറിയാം. നമ്മുടെ നാഗപ്പന്റെ കാര്യമാ ഈ പറയുന്നത്. ഇതെന്താ, മൊബൈലും വാടക കാശോ? ഇനി തമിഴ്നാട് സിനിമ ഞങ്ങൾക്ക് എന്തിനാ? അണ്ണൻ ഞങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഇത് വെക്കണം. അത് അർജുൻ. അമൃത, ആരോഗ്യം ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ വലിയ ബംഗ്ലാവൊക്കെ കാണാൻ ഞങ്ങളും ഒരു ദിവസം വരുന്നുണ്ട്, അല്ലേ അണ്ണാ? അതെ, ഒരു ദിവസം തേസായി വീടിന്റെ മുമ്പില് ഞങ്ങളുടെ ലോറി വന്നങ്ങ് നിൽക്കും. ആ ലോറിയില് ഇവര് മാത്രല്ല, ഞാനും കാണും കേട്ടോ. ശരി ചേച്ചി, അണ്ണ. ഇത് നിങ്ങളുടെ പഴയ ദേശായി വീട് തന്നെയാ. ഒന്ന് പോട, ഒരു ആതിഥേയം വന്നിരിക്കുന്നു. എടുത്തു വാ, അകത്തൊരു പട തന്നെ സ്വീകരിക്കാൻ റെഡിയായിട്ട് നിപ്പുണ്ടാവും. വാ. എന്തായാലും എത്തിയല്ലോ രണ്ടാളും, സന്തോഷമായി. ഊർമ്മള അറിഞ്ഞില്ലേ, മോള് കേറുവാ. ചെല്ല.
ഇല്ലാതെ ക്ഷീണിച്ചു. ആ സുന്ദരപാണ്ഡിപുരത്ത് അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത് എന്തൊക്കെ ജോലിയാ രണ്ടുപേരും ചെയ്തതെന്ന്. അവിടുത്തെ സെലിബ്രിറ്റി ആയിരുന്നു ഏട്ടത്തി, ഗംഭീര യാത്രയായിരുന്നു. എന്തായാലും രണ്ടുപേരും ഇങ്ങ എത്തിയല്ലോ. അർജുൻ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും പരമസുഖം. യാത്രയൊക്കെ ഇവനല്ലേ ഡ്രൈവർ, ജീവനോട് ഇവിടെ എത്തിപ്പെട്ടത് എന്റെ ഭാഗ്യം. മുത്തശ്ശി എവിടെ? മുത്തശ്ശി എവിടെ? ഗുരുവായൂർ ഭജന ഇരിക്കാൻ കാലത്തെ പോയി. ഗുരുവായൂരപ്പനെ വിട്ടിട്ട് ഒരു കാര്യമില്ലെന്ന് അറിയാവുന്നതല്ലേ നിനക്ക്? നിങ്ങള് ഇവിടുന്ന് പോയപ്പോഴേ അമ്മ നേർന്നിരുന്നതാ. നിങ്ങള് ഇന്നിങ്ങ് എത്തുമെന്ന് അറിഞ്ഞപ്പോ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് യാത്ര മാറ്റിവെക്കാൻ പറ്റാതെയായി. എന്തായാലും മുത്തച്ഛിയുടെ നേർച്ച ഫലം കണ്ടല്ലോ. അമ്മയ്ക്ക് ഉള്ളിൽ നീരസമുണ്ടെന്നറിയാം. സാരമില്ല, അല്പം മാറി നിന്നാലും എല്ലാം നേരെയായില്ലേ. നോക്ക്, നമ്മുടെയൊക്കെ പഴയ അമൃതി തന്നെയല്ലേ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അറിയാം, സന്തോഷമായി. ഇനിയും ഇങ്ങനെ വിട്ടു നിൽക്കരുതെന്ന് മാത്രം. എന്താ അമൃതേ? ഇല്ലമ്മേ, ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. പഴയതൊക്കെ വിസ്തരിക്കണ്ട, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ പോലെ തന്നെ. ഇനി ആ വിഷയം ആരും ചർച്ച ചെയ്യുന്നില്ല. ഡാഡി ഇപ്പം ന്യൂസ് ചാനലൊക്കെ വിട്ട് സ്പിരിച്വൽ ലൈനിലാണ്. ഉപദേശം മൊത്തമായും ചില്ലറയായും യഥേഷ്ടം കിട്ടുമെട്ടാ. അധികം കളിക്കല്ലേ, വേഗം ഓഫീസിലെത്താൻ നോക്ക്, നിനക്ക് ഒരുപാട് ജോലിയുള്ളതാ. ആഹാ, മോൾ ഉണർന്നു. ഞാൻ മോളെ ഒന്ന് കാണട്ടെ. സത്യം പറഞ്ഞ ഇങ്ങോട്ട് എത്താൻ ധൃതി അമൃതയ്ക്കായിരുന്നു. നാഗപ്പനെ കുഞ്ഞിനെ ഏൽപ്പിച്ച ശേഷം ഒട്ടും വൈകിയില്ല. അഭിഷേക് ഇന്നലെ എത്തിയിരുന്നെങ്കിൽ രാത്രി തന്നെ ഞങ്ങളിവിടെ എത്തിയേനെ. താൻ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളത് വിശ്വസിക്കുന്നു. താൻ കരുതണ്ട, അവളെങ്ങനെ ആവശ്യപ്പെടുന്നു കരുതി. നമ്മളുടനെ ഏടത്തെ പുറത്താക്കാനാണോ പോകുന്നത്?